ഡീൻ ജയിക്കുകയാണെങ്കിൽ എത്ര ഭൂരിപക്ഷത്തിന് ജയിക്കും? ഒന്നര ലക്ഷം ഓട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഡീൻ കുര്യാക്കോസ് ഇവിടെ ജയിച്ചിരിക്കും. അവരുടെ പറയല്ലേ പന്തായം വെക്കാം. ഇവിടെ 65,000 വോട്ട് മാണിയുടെ പോയെന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയും കൂടെ നിങ്ങൾ നോക്കിയോ, അവിടെ വോട്ട് ഉണ്ടാകും, അവിടുത്തെ ചരിത്രവും കൂടെ അറിയാം. കോട്ടയത്തെ ഈ കേരള കോൺഗ്രസ് മാണിയുടെ വോട്ട് പോയാലും ഇവിടെ 150,000 കിട്ടുമോ? മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം അല്ലാണ്ട് എന്നത് പറയാനാ. ചുമ്മാ എന്താ അവസ്ഥ? ജോയ്സ് ജോർജ് ജയിക്കും. എന്താ സാധ്യത? ഡിയനെ ഇതുവരെയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഡിയനെ കണ്ടിട്ടില്ലെന്നാ പറയുന്നത്? അങ്ങനെയുണ്ടോ? ഡി ഡി ഭാഗത്തൊക്കെ വരാറില്ലേ? വരാറുണ്ട്. അടുത്ത കാലത്ത് വന്നിരുന്നോ ഡി? പഞ്ചായത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി ഞാൻ ഇവിടുത്തെ ഈ കൊടിയത്തൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധിയാണ്. ആ അതുകൊണ്ട് ആധികാരികമായിട്ട് പറയുന്നു, ഒരു ഫംഗ്ഷന് വന്നത് പഞ്ചായത്തിൻ്റെ ഒരു ഓഡിറ്റോറിയ ഉദ്ഘാടനത്തിന് 3 വർഷം കൊണ്ടാണ്. അതിന് ഈ പറയുന്നതിൽ ആധികാരികത ഉള്ളതാണ്. ഒരു കുടിവെള്ള പദ്ധതിയുടെ 3 വർഷത്തിൽ ഒരിക്കൽ ഒരു തവണ മാത്രം വന്ന എം പി ആണ് ഡീൻ കുര്യാക്കോസ്. ശരിയാണോ? 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 അപ്പൊ അതിന് മുമ്പ് അതിന് പിന്നെ വന്നിട്ടുണ്ട്. 5 വർഷം കഴിഞ്ഞ 5 വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ ഇടുക്കി പാർലമെന്റിലെ 5 മണ്ഡലങ്ങളിലും 3 വർഷത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം ഓടി എത്തുന്നുണ്ടെന്നുള്ള കാര്യത്തില് ഇടുക്കിയിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി. ജോയ്സ് മിടുക്കനായിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ 175,000 വോട്ടിനാണ് ഇവിടെ തോറ്റുപോയത്? ഭൂരിപക്ഷം ഈ പ്രാവശ്യം യു ഡി എഫ് ഇവിടെ ജയിച്ചിരിക്കും. ജയിക്കോ? ജയിക്കും. ഒന്നും ചെയ്തിട്ടില്ല എന്നാലും ഡീനായിക്കോളൂ. ഞങ്ങൾക്കും പറയണ്ടേ? നിങ്ങൾ മാത്രം പറഞ്ഞാ മതിയോ? ഞങ്ങൾക്കും പറയണ്ടേ? അതായത് എല്ലാവരും കൂടെ ബോധപൂർവ്വം വോട്ട് ചെയ്താൽ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ഉണ്ടാകാൻ ബോധപൂർവം എവിടെ വോട്ട് ചെയ്യണം നമ്മൾ ആലോചിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒബ്സർവേഷൻ, ഔദ്യോഗികമായ ഒരു പ്രതിപക്ഷം വേണം. എന്തോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തോ കാര്യം പറയാനുണ്ട്. ഈ കുര്യാക്കോസ് 150,000 വോട്ടിന് ചോദിക്കുന്ന ഈ പറയുന്നത് പറഞ്ഞോ, പറഞ്ഞോ. കൊടിയത്തൂർ പഞ്ചായത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ട് അനന്ത സാധ്യതകളുള്ള സ്ഥലമാണ് കൊടിയത്തൂർ പഞ്ചായത്ത്. നിങ്ങളുടെ ഈ ടൂറിസം വകുപ്പിന് മന്ത്രിയോട് പറയാറില്ലേ ഈ കാര്യങ്ങളൊന്നും? ഞങ്ങൾ അത് നിവേദനം കൊടുത്തു. നിരന്തരമായ അപകടം എന്താ? നമുക്ക് തരുന്ന ഫണ്ട് കൊണ്ട് തന്നെ നമുക്ക് കഴിയില്ല, നമ്മുടെ പഞ്ചായത്തിന്റെ ഫണ്ട് കൊണ്ടും കഴിയില്ല. സാധ്യതകളൊക്കെ ഇവിടെ നിവേദനം ഈ ഇലക്ഷൻ വന്നപ്പോ ഇപ്പോഴും ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഫണ്ട് അനുവദിച്ചു. നമ്മളുടെ ബോർഡ് വെക്കുന്നു മാത്രം കാലത്തിന് നടപ്പാല ഇതുവരെ പണിതിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാം. കഴിഞ്ഞ ഇലക്ഷൻ ഇതുപോലെ വെച്ചിരുന്നു, കഴിഞ്ഞ ഇലക്ഷനും ഇതുപോലെ ഓർഡറായിരുന്നു പറഞ്ഞു വെച്ചിരുന്നു. 5 വർഷം കഴിഞ്ഞപ്പോഴും റോഷി അഗസ്റ്റ്യൻ പറഞ്ഞു ഫണ്ട് വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയായി പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും അധികാരത്തിൽ കൊടിയത്തൂർ പഞ്ചായത്തിൽ ഇപ്പൊ ജലജീവ മിഷന്റെ വരൾച്ചാ ബാധിത പ്രദേശമായിട്ട് നമുക്കറിയാം, ഓരോ വിഭാഗങ്ങളും ധാരാളം കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ കുടിവെള്ളത്തിന് വേണ്ടി. ഇത് 2018 ഈ ജലജീവ മിഷൻ പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ച് നമ്മടുത്ത് വന്നാണ്, കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതി വന്നത്. അപ്പൊ ഇത് പഞ്ചായത്തിനൊരു ബാധ്യതയാകും എന്നുള്ളൊരു കാരണത്താലാണ് മിനിസിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതിവിടെ വേണ്ട എന്നുള്ളത്. ഇത് വേണ്ട എന്നുള്ളത് പക്ഷെ ഇപ്പൊ ഓർത്ത് നോക്കണം, എന്തുമാത്രം ജനങ്ങളാണ്. ഈ റോഷി അഗസ്റ്റിൻ വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇവിടെ ഈ കുടിവെള്ള പദ്ധതി സാധ്യമായിരിക്കും, പണികൾ പൂർത്തീകരിക്കും. ഈ ജലജീവൻ പദ്ധതി കൊടിയത്തൂർ പഞ്ചായത്തിന് ബാധ്യതയാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജലജീവൻ മിഷൻ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്രം ഇന്ത്യയിലാകെ ആ ഭരണസമിതിയിലെ മെമ്പർ ആയിരുന്നു. പുള്ളിക്കാരുടെ അഭിപ്രായം എന്നാന്നും കൂടെ ഒന്ന് എടുത്തു നോക്കട്ടെ. ആ ഭരണസമിതിയിലെ മെമ്പർ ആയിരുന്നു അന്ന് യു ഡി എഫ് ആയിരുന്നു. അന്ന് യു ഡി എഫ് ആയിരുന്നു, ഇപ്പൊ എൽ ഡി എഫ് ആണോ? യു ഡി എഫിന്റെ മെമ്പർ ആയിരുന്നു. യു ഡി എഫ് ആയിരുന്നു മെമ്പർ. അന്ന് യു ഡി എഫ് ആയിരുന്നു മെമ്പർ. അന്ന് യു ഡി എഫ് ആയിരുന്നു. യു ഡി എഫ് എന്നെ കൂടെ ഇരുത്തി അതുപോലെ ചതിച്ചത് കൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഈ ഒരു നിലപാട് എടുക്കേണ്ടി വന്നത്. എനിക്ക് ഒന്നല്ല നിരവധി കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ പരിശോധിക്കണമെന്നുള്ളതാണ് ജോയിസാണോ? സാധ്യതയുണ്ട്. അപ്പോ മൊത്തത്തിൽ വളരെ സമാധാനപരമായി ജീവിച്ചോണ്ടിരുന്നൊരു നാടായിരുന്നു കേട്ടോ കാഞ്ഞാറ്. നമ്മൾ വന്ന് പരിപാടിയൊക്കെ നടത്തി, എന്തായാലും കണ്ടപ്പെടാത്ത പരുവത്തിലാവണ്ട കേട്ടോ. അപ്പോ വളരെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ മാത്രമാണ്. ഒരു സൗഹൃദത്തിൽ ജീവിച്ചിരുന്നൊരു നാടിന് രാവിലെ റിപ്പോർട്ടർ വന്ന് മോർണിംഗ് ഷോ നടത്തി അടിച്ചു പിരിച്ചു എന്ന് നിങ്ങൾ പറയിപ്പിക്കരുത്. താങ്ക് യു, വളരെ സന്തോഷം രാവിലെ കാണാൻ സാധിച്ചതിൽ. അപ്പോ